മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം രാജൻ ആസാം ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകട്ടെ മോർണിംഗ് വോയ്സ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്വേശൂറുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ദൈവഭക്തന്മാർ മുട്ടിൽ മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ദൈവം അവർക്ക് വലിയ അനുഗ്രഹങ്ങളും നന്മകളും നൽകുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഒന്നിച്ച് പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചത് ഒടുവിലായിട്ട് നാം ചിന്തിച്ചത് സ്റ്റേഫാനോസ് തന്നെ കല്ലെറിയുന്ന മനുഷ്യരുടെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ മുട്ടിമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്ന് നാം പഠിച്ചു ഇന്ന് അപ്പോസൽ പ്രവൃത്തി ഒൻപതാം അധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിന്റെ നേരെ തിരിഞ്ഞ് തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ടു എഴുന്നേറ്റ് ഇരുന്നു ഈ ഭാഗം നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണ് യോപയിൽ പേടമാനെന്നർത്ഥമുള്ള തബീത എന്നുപേരുള്ളൊരു ശിക്ഷയുണ്ടായിരുന്നു അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്ന ഒരു സഹോദരിയായിരുന്നു എല്ലാവർക്കും പ്രിയങ്കരിയായ ഒരു നല്ലൊരു സഹോദരി എന്നിരിക്കലും പെട്ടെന്ന് രോഗം വന്ന് അവൾ മരിപ്പാനായിട്ടിടയായി ഈ വാർത്ത അറിഞ്ഞ പത്രോസ് അവിടെ ചെല്ലുകയും ആ സഹോദരിക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ സഹോദരിയുടെ ജീവനെ ദൈവം മടക്കി നൽകി എന്ന് അവിടെ നിന്ന് നാം മനസ്സിലാക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം പത്രോസ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചത് അപ്പോസില പ്രവൃത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മുടന്തനായ ഒരു മനുഷ്യൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വഴിയിൽ ദിനം പ്രതി ഭിക്ഷയാജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പത്രോസും യോഹന്നാനും അതിൽ വരുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യൻ അവരോട് ഭിക്ഷയാചിച്ചു എന്നാൽ പത്രോസ് പറയുകയാണ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കാലും നിര്യാണിയും ഉറച്ചു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തി എന്ന് വായിക്കും ആ മുടന്നനായ മനുഷ്യനെ പത്രോസ് കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് നാം വായിച്ചു കഴിഞ്ഞാൽ അഞ്ചാം അഞ്ചാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിലേക്ക് അഞ്ചും പത്തും വാക്യങ്ങളിൽ അനന്യാസെന്നും സഭീറ എന്നും പറയുന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക ഭാര്യയും ഭർത്താവുമാണ് എന്നാൽ അവരെ സംബന്ധിച്ച് അവര് ദൈവസന്നിധിയിൽ വ്യാജം കാണിച്ചത് മുഖാന്തരം പത്രോസ് അവരെ ശ്വാസിക്കുമ്പോൾ ക്ഷണത്തിൽ അവര് മരണപ്പെടുകയാണ് ചെയ്യുന്നത് ഭാര്യയും ഭർത്താവും അഞ്ചാം വാക്യത്തിലും പത്താം വാക്യത്തിലും നാം അത് കാണും അഞ്ചാം അധ്യായത്തിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലേക്ക് നാം വന്നു കഴിയുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും അതുകൂടാതെ എരിശുലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പുരുഷഹാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാ അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും ഇവിടെ പത്രോസിന്റെ നിഴലെങ്കിലും ഒന്ന് വീണാൽ അതിലൂടെ സൗഖ്യം ലഭിക്കുന്ന ഒരു ചിത്രം നാം കാണുകയാണ് കേവലം സൗഖ്യം മാത്രമല്ല അശുദ്ധാത്മാക്കൾ വരെയും അവരെ വിട്ട് പോവുകയാണ് നോക്കണം പത്രോസ് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എങ്കിലും കടന്നു പോകുമ്പോൾ ആ നിഴലെങ്കിലും ഒന്ന് വീണാൽ അവർക്കെല്ലാം സൗഖ്യം വരികയാണ് ബാധയിൽ നിന്ന് വിടുതൽ ലഭിക്കുകയാണ് തൻ്റെ പ്രസംഗത്താൽ അനേകം രക്ഷിക്കപ്പെടുന്നതായിട്ട് നാം അപ്പോസ്വല പ്രവർത്തി ആദ്യ അധ്യായങ്ങളിലൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു ഞാനിത് സൂചിപ്പിച്ച എന്തെന്ന് വെച്ചാൽ ഈ ഭാഗങ്ങളിലൊന്നും അശുദ്ധാത്മാക്കളെ നീക്കേണ്ടതിനായിട്ടോ അല്ലെങ്കിൽ അനന്യാസിൻ്റെയും സഭീറയുടെയും പാപത്തെക്കുറിച്ച് അവരെ ബോധ്യമാക്കുമ്പോൾ അവർ മരിച്ചു വീണ ആ സന്ദർഭത്തിലോ ഈ മുടന്തനായ മനുഷ്യന് സൗഖ്യം കൊടുക്കുന്ന സന്ദർഭത്തിലോ പത്രോസ് മുട്ടിന്മേൽ നിന്നതായിട്ട് നാം കാണുന്നില്ല അപ്പോൾ പത്രോസ് മുട്ടിന്മേൽ നിന്നില്ലെങ്കിലും ആളുകൾക്ക് സൗഖ്യമുണ്ടാകുന്നു ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നിരിക്കലും ഇത്രയും കഴിവുള്ള പ്രാഗൽഭ്യമുള്ള ഈ പത്രോസ് എന്തുകൊണ്ടായിരിക്കും ഇവിടെ മുട്ടിന്മേൽ നിന്നത് നമ്മൾ ഈ ചോദ്യം പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് അതിന് മറുപടി പറയും നിശ്ചയമായും പത്രോസിന്റെ മറുപടി ഇങ്ങനെയാണ് കാരണം ഈ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ എൻ്റെ ശക്തി കൊണ്ടോ കഴിവുകൾ കൊണ്ടോ ചെയ്തതല്ല എന്നിലൂടെ വ്യാപരിച്ച ദൈവകൃപയാണ് മരിച്ചൊരാൾക്ക് ജീവനെ കൊടുക്കാൻ എനിക്കാവില്ല ആയതിനാൽ ജീവനെ എടുക്കാനും കൊടുക്കാനും കഴിവുള്ള ദൈവം മുമ്പാകെ ഞാൻ വിനയാധീനനായി കുമ്പിടുന്നു പ്രിയമുള്ളവരെ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് പോലെ ഞാൻ കേവലം ഒരു ശബ്ദം പത്രോസിനും പറയാൻ അതുമാത്രമാണുള്ളത് പൂർണ്ണ സമർപ്പണത്തോടെ ദൈവത്തിനും മഹത്വം നൽകിക്കൊണ്ട് നാം മുട്ടിന്മേൽ നിന്നാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും എന്നതിന് യാതൊരു സംശയവുമില്ല പത്രോസിലൂടെ നമുക്കത് വ്യക്തമാവുകയാണ് അതെന്തൊക്കെ അത്ഭുതങ്ങൾ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ എളിയവനായ ഞാൻ ഞാനാണല്ലോ എന്നാൽ അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് നാം മുട്ടിന്മേൽ നിൽക്കാൻ മനസ്സ് വെച്ചാൽ കർത്താവ് കർത്താവിനിശ്ചയമായും പ്രവർത്തിച്ചിരിക്കും പ്രവർത്തിച്ചിരിക്കും ഇവിടെ പത്രോസ് ഈ സഹോദരിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്നപ്പോൾ അവിടെ ജീവന ദൈവം മടക്കി കൊടുത്തു എന്ന് നാം മനസ്സിലാക്കും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ മാന്യ ശ്രോതാവി നാം മുട്ടിന്മേൽ നിൽക്കുമ്പോൾ ദൈവം നിശ്ചയമായിട്ടും അവിടെ പ്രവർത്തിച്ചിരിക്കും ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുകയില്ല തബീദയ്ക്ക് വേണ്ടി പത്രോസ് ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്നു ഇന്ന് പലരെ ശുശ്രൂഷകളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട് ലോകത്തിൽ നാം എല്ലാവരും വളരെ തിരക്കുള്ളവരായിട്ട് ഒരു പക്ഷേ മാറിയിരിക്കാം ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ നമ്മിലൂടെ സംഭവിക്കുന്നുണ്ടായിരിക്കാം അതെല്ലാം നമ്മുടെ കഴിവല്ല മറിച്ച് ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുകയാണ് അവരെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് പ്ലാനും പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ചു എന്നേ ഉള്ളൂ ആകയാൽ നാം മുട്ടിന്മേൽ നിൽക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ള കാര്യം പത്രോസ് ഈ ദൈവദാസന്മാർ ഓരോരുത്തരും നമ്മെ ഓർമ്മിക്കുന്നു നാം എത്ര വലിയവരാണെങ്കിലും ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിപ്പിന് ആ പ്രാർത്ഥനയിൽ ദൈവം നിശ്ചയമായിട്ടും വലിയ വലിയ അത്ഭുതങ്ങൾ നാം ഇതുവരെയും നമ്മിലൂടെ ദൈവം ചെയ്തതിലും വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും എന്നുള്ളതിന് സംശയമില്ല ആ നിലകളിൽ ദൈവത്തിൽ നിന്ന് വലിയ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് വലിയ വലിയ ശുശ്രൂഷകൾ ചെയ്ത് മുന്നേറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവ തിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ